So, ho bambas filter. Can have different type of filter. One is low pass filter. Then we can have high pass filter. Then we can have band pass filter. Then we can have band reject filter. Or reject or stop filter. These are the mainly used filter. Low pass filter LPF no low frequency matram kadathi vidana filter circuit aanu. High pass filter nu parnja high frequency ne. Band pass nu parnja oru particular band of frequency ne matram kadathi vidunadana. Band reject nu parnja particular band ne matram reject cheyunadana. Okay, ini nammal ee filter circuit il thanne order of filter undu. നമുക്ക് അറിയാം ലോ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലോ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ നമുക്ക് ലോ പാസ് ഫിൽട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലോ പാസ് ഫിൽട്ടർ ജനറലി ടേംഡ് ആസ് എൽ പി എഫ് ലോ പാസ് ഫിൽട്ടറിനെ. അപ്പം അതിൻ്റെ ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡിയൽ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഗെയിൻ. This is frequency. So this is 0 hertz. From 0 hertz to a large frequency. X axis il varichirikkana. Idu gain. Y axis il gain varichirikkana. So initially ayin oru gain kaanum. Adu low frequency ni kadathi vidumbom. Appo low frequency ni shesham ingane vannu kayumbom. Oru particular frequency. That frequency is known as cutoff frequency. Cutoff frequency ayi kayumbom ayinte gain 0 aavum. So this is the ideal response of a low pass filter. This is ideal response. But ഇതുപോലെ ഒരു റെസ്പോൺസ് ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ ഫിൽട്ടറിൽ കിട്ടില്ല. അതായത് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രീക്വൻസി ഒന്നുമില്ല. അതായത് ഗെയിൻ ഒന്നുമില്ല. പിന്നെ ഫ്രീക്വൻസി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ ഒന്നും കിട്ടില്ല. അതിന് മുമ്പ് വരെ നമുക്കൊരു ഗെയിൻ ഒരു കോൺസ്റ്റൻറ്റ് ഗെയിൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഫിൽട്ടറാണ്. ബട്ട് ഇന്ന പ്രാക്ടിക്കൽ കേസിൽ ഇപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എന്ന് പറയുന്ന ഫിൽട്ടറിൻ്റെ പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം കിട്ടുക എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഗെയിൻ കോൺസ്റ്റൻ്റ് ആയി വരും. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഗെയിൻ കുറഞ്ഞ് 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 ഇങ്ങനെ വരും. ദിസ് ഈസ് ദ റെസ്പോൺസ് ഫോർ എ പ്രാക്ടിക്കൽ ഓപ്പറേഷൻ ആംപ്ലി പാസ് എ ഫിൽട്ടർ. ഒരു പ്രാക്ടിക്കൽ ഫിൽട്ടറിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ. ഫസ്റ്റ് ഓർഡർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉള്ള ഫിൽട്ടറാണ്. ഒരു ആർ സി വാല്യൂ മാത്രം, ഒരു ആർ സി നെറ്റ്വർക്ക് മാത്രമുള്ള ഫിൽട്ടറിനെയാണ് ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എന്ന് പറഞ്ഞു എല്ലാ ഫിൽട്ടർ സർക്യൂട്ടിലും നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള എല്ലാ ഫിൽട്ടർ സർക്യൂട്ടിലും ഉള്ളത് ഇഫ് ടേക്ക് എനി ഫിൽട്ടർ സർക്യൂട്ട് വി ക്യാൻ ഹാവ് ഫിൽട്ടർ സർക്യൂട്ട് ഫിൽട്ടർ പ്ലസ് ആംപ്ലിഫയർ. ഒരു ആംപ്ലിഫയർ ഉള്ളതാണ്. അപ്പോൾ നമുക്കൊരു ആർ സി ഫിൽട്ടർ കാണും, ഒരു ആംപ്ലിഫയർ കാണും. ഈ ആംപ്ലിഫയർ ആണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുക. സോ നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇഫ് വി ടേക്ക് എ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ, ഞാൻ പറഞ്ഞു ഒരു കപ്പാസിറ്റർ, ഒരു ആർ സി നെറ്റ്വർക്ക് മാത്രമുള്ളതാണ് ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ റെസ്പോൺസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. സോ വി ക്യാൻ ഹാവ് എ ആർ സി സർക്യൂട്ട് ആർ സി സർക്യൂട്ട്. ദിസ് ഈസ് ദി ലോ പാസ് ഫിൽട്ടർ ഈസ് സെയിം ആസ് എ ഇൻ്റഗ്രേറ്റർ. ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ സെയിം സർക്യൂട്ടാണ് ആർ സി. അതായത് ഒരു ആറും സിയും ഉണ്ടാവും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ പാസ് ഫിൽട്ടർ ആയിരിക്കും. എങ്ങനെയാണ് ഇത് ലോ പാസ് ഫിൽട്ടറിങ് ചെയ്യുന്നതെന്ന് നമ്മൾ തിയറട്ടിക്കൽ നമുക്ക് നോക്കാം. സോ കൺസിഡർ ദിസ് ഈസ് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. വി ക്യാൻ ഹാവ് അൻ ആംപ്ലിഫയർ. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. ദിസ് ഈസ് ആർ എഫ് ആർ
Okay, and this is Vin. So this circuit can be act as a filter. This is my low pass filter and this is my amplifier section and this is my amplifier. Okay, ഇത് നമ്മൾ പഠിച്ചാണ്. ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഫോമിലാണ് ഇതിരിക്കുന്നത്. ഇത് അതിന് മുമ്പ് ഒരു ഫിൽട്ടർ കൊടുത്തിരിക്കുകയാണ്. ഈ ഫിൽട്ടർ എങ്ങനെയാണ് ലോ പാസ് ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുക? ഇത് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഇതിൻ്റെ എക്സി എന്ന് പറയുന്നത്, കപ്പാസിറ്ററിൻ്റെ എക്സി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം ഫ്രീക്വൻസി എക്സി എന്ന് പറയുന്നത് 1/ωC ആണ്. അപ്പം വളരെ വലിയൊരു ഇമ്പിഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും. ഇതിന് അക്രോസ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും. ഇനി വളരെ വലിയൊരു ഫ്രീക്വൻസി വരുന്നെങ്കിലോ ഈ കപ്പാസിറ്റർ ഇതിലൂടെ കറണ്ടിനെ കപ്പിൾ ചെയ്ത് കളയും. കപ്പിൾഡ് കപ്പാസിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം ഇതിലൂടെ ഒരു ഇതിന് ഇവിടെ ഒരു ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇമ്പിഡൻസ് വളരെ ചെറുതാണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇതിന് അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ ചെറുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ വളരെ ചെറുതായിരിക്കും. സോ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ഇൻപുട്ടിൽ വരുന്ന സിഗ്നൽ വളരെ സ്മോൾ ആയിരിക്കും. ലോ ഫ്രീക്വൻസിയിൽ ഇൻപുട്ടിൽ വരുന്ന ഈ ഒപ്പാമ്പിൻ്റെ ഇൻപുട്ടിൽ വരുന്ന സിഗ്നൽ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, ഇതിന് കപ്പാസിറ്റർ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വളരെ കൂടുതലായിരിക്കും. കാരണം എക്സി കൂടുതലായ കാരണം ഐ ഇൻറ്റു എക്സി എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. സോ അറ്റ് ദാറ്റ് ടൈം, അങ്ങനത്തെ ആ ടൈമിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഡി സിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും. എ സി ആവും തോറും, എ സി എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ആവും തോറും അതിൻ്റെ ഗെയിൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ ഐഡിയൽ റെസ്പോൺസ് ഇങ്ങനെ വരച്ചത്. സോ അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, സോ ദീസ് സർക്യൂട്ടിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദറ്റ് ഈസ് എഫ് എച്ച് എന്ന് പറയുന്നത് 1/2πRC ഹെഡ്സ് ആണ്. 1/2πRC ഹെഡ്സ് ആണ് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയിലാണ് ഇതിൻ്റെ ഗെയിൻ കുറയുന്നതെന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് 1/2πRC ആണ്. സോ ദ ഓവറോൾ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട്, ഓവറോൾ ഗെയിൻ ഓഫ് ദ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ ആണ് എൻ്റർ സർക്യൂട്ട്, ലോ പാസ് ഫിൽട്ടറിൻ്റെ എൻ്റർ സർക്യൂട്ട്. എ ദറ്റ് ഈസ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ, എ എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. അതായത് ഇതിൻ്റെ കേസിൽ 1+RF/R1 ആണ് എ എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. Divided by root of 1+F/FH the whole square. So this is the gain of LPF circuit. So this is very important. This is the gain of LPF and this is the cutoff frequency. These two equations are very important. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എ എന്ന് പറയുന്ന ഹിയർ എ ഈസ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ദറ്റ് ഈസ് 1+RF/R1 ഈ സർക്യൂട്ടിൻ്റെ എൻ്റെ ഗെയിനാണ് എ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 1+F/FH ദ ഹോൾ സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇപ്പം എഫ് എച്ച് എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 kHz ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ അസ്യൂം ചെയ്യുക എഫ് എച്ച് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 kHz ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 10 Hz ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഗെയിൻ എന്ന് നോക്കാം. ഇപ്പം എഫ് എന്ന് പറയുന്നത് 10 Hz ആണ്, എഫ് എച്ച് എന്ന് പറഞ്ഞ 1000 Hz ആണ്. അപ്പോൾ F/FH എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 1+ ദറ്റ് ഈസ് വളരെ സ്മോൾ ആയിട്ടുള്ള, 1നേക്കാളും വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. യു കെൻ നെഗ്ലെക്ട് ദാറ്റ് വാല്യൂ. സോ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ കിട്ടും. ദറ്റ് മീൻസ് A/1 എന്ന് കിട്ടും, ദറ്റ് ഈസ് A തന്നെ കിട്ടും. അപ്പോൾ ചെറിയൊരു ഫ്രീക്വൻസി ആണെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ 1+RF/R1 എന്ന് പറഞ്ഞ ഗെയിൻ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി ഒരു വളരെ വലിയൊരു ഫ്രീക്വൻസിയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം ഞാനൊരു 100 kHz ആണ് എടുക്കുന്നത്, എൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി 100 kHz ആണെന്ന് വിചാരിക്കുക. ആൻഡ് മൈ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 kHz ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1/100/10 1 എന്ന് കിട്ടും. അപ്പം 100 സ്ക്വയർ എന്ന് കിട്ടും. 100 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10,000 കിട്ടും.
സോ 10,000 എന്ന് പറഞ്ഞുകൊണ്ട് ഈ 1/√10,000 എന്ന് പറയുന്നത് 100 കിട്ടും. A/100 ആയിരിക്കും നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്, സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗെയിൻ അത്രമാത്രം റെഡ്യൂസ് ചെയ്ത് പോയി. അപ്പോൾ ഫ്രീക്വൻസി കൂട്ടും തോറും ഈ ഇക്വേഷൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസി വേർ എഫ് എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്, ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്, അത് നമുക്ക് വേരി ചെയ്യാവുന്നതാണ്. എഫ് എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, എഫ് എച്ച് ഈസ് കട്ട് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ് 1 ആണ് ഫ്രീക്വൻസിയാണ്. അത് ഈ ഒരു ആറിന് സീനും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആറും സി ആണ് ഈ നെറ്റ്വർക്കിന് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ അതിനുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്കിപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ, ഇപ്പം നമ്മളൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിസൈൻ ചെയ്യാൻ പറയുകയാണ്, ഈ ചില സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറയും, ലെറ്റ് അസ്യൂം ആറിൻ്റെ വാല്യൂ 1 kHz ആണ്, നമുക്ക് എഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി വേണ്ടത് 1 kΩ ആണ്, കട്ട് ഓഫ് ഫ്രീക്വൻസി വേണ്ട 1 kHz ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻ ഫൈൻഡ് ഔട്ട് സി വാല്യൂ ഫ്രം ദിസ് ഇക്വേഷൻ. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കട്ട് ഓഫ് ഫ്രീക്വൻസി, ഡിസൈൻ ചെയ്യാൻ പറ്റും കപ്പാസിറ്ററിൻ്റെ വാല്യൂ. അതിൽ ഈ റെസിസ്റ്റൻസ് കപ്പാസിറ്റർ വാല്യൂ ആണ് തന്നതെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി ആറ് സിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി ആ സർക്യൂട്ടിൻ്റെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അപ്പോൾ ആ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിൻ്റെ ആറിൻ്റെ സിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസി അനുസരിച്ച് ഇതിൻ്റെ റെസ്പോൺസ് മാറിക്കൊണ്ടിരിക്കും. ഇൻപുട്ട് ഫ്രീക്വൻസി വളരെ ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എ തന്നെ കിട്ടും. ഇൻപുട്ട് ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാൾ വളരെ വലുതാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ ഡിവൈഡഡ് ബൈ ഒരു വലിയ നമ്പർ ഓഫ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഗെയിൻ്റെ വാല്യൂ, ഓവറോൾ ഗെയിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് ഈ റെസ്പോൺസിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഐഡിയൽ റെസ്പോൺസ് ഇങ്ങനെയാണ് വേണ്ടത്, പക്ഷെ പ്രാക്ടിക്കലി ഫസ്റ്റ് ഓർഡർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് കിട്ടാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെയാണ്. ഇനി സെക്കൻഡ് ഓർഡർ ഫിൽട്ടറാണ്. ഈ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഈ ഇൻപുട്ടിൽ നമ്മൾ 2 RC നെറ്റ്വർക്ക് കൊടുക്കുന്നതിനാണ് സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ എന്ന് പറയുന്നത്. സോ ഇത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്, ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി നമ്മുടെ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ ആകുമ്പോൾ, ഇഫ് യു കൺസിഡർ ദ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ, ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടിന് ഒരു വ്യത്യാസവും ഇല്ല. ലൈക്ക് ദിസ് 1 - R1, RF, V0, and this circuit you can have R1 C1, R2 C2. This is second order filter. അതായത് രണ്ട് RC നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ 2 RC നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് 2 RC നെറ്റ്വർക്ക്, ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2πRC ആയിരുന്നു ഒരു നെറ്റ്വർക്കുള്ളത്. ഇത് കിട്ടുന്ന R1, R2, C1, C2 എന്നാണ് കിട്ടുന്നത്. ഇഫ് R1 = R2, ക്യാൻ കൺസിഡർ ദാറ്റ് ഈസ് ആർ. ഇഫ് C1 = C2, ക്യാൻ കൺസിഡർ ദിസ് ഇസ് ആർ സി. ദെൻ യു വിൽ ഗെറ്റ് ദ സെയിം ഇക്വേഷൻ, FH = 1/2πRC, ബിക്കോസ് R²C² വരും, റൂട്ടിൻ്റെ ഉള്ളിലായ കാരണം RC എന്ന് തന്നെ വരും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദിസ് 1. ആൻഡ് ഇഫ് യു ഇൻക്രീസ് ദ ഓർഡർ, ഈ RC നെറ്റ്വർക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ടെൻഡ് ടു ദ ഐഡിയൽ റെസ്പോൺസ്. ഐഡിയൽ റെസ്പോൺസിനോട് അടുത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ സെക്കൻഡ് ഓർഡർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. This is for second order. കുറച്ചുകൂടെ ഐഡിയൽ റെസ്പോൺസിനോട് അടുത്തു. ഇനി എൻ്റെ തേർഡ് ഓർഡർ ഫിൽട്ടർ ആണെങ്കിൽ, ഇഫ് ഐ ഇൻക്രീസ് മൈ ഓർഡർ, ദിസ് ഇസ് തേർഡ് ഓർഡർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ്. അപ്പോൾ ഓർഡർ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തോറും അതിൻ്റെ ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഐഡിയൽ റെസ്പോൺസിനോട്
ക്ലോസർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ആർ സി നെറ്റ്വർക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിൽട്ടർ സർക്യൂട്ട് കിട്ടും, അതിനനുസരിച്ച് മാറും. അപ്പം നമ്മൾ എഫ് എച്ച് എന്ന് പറയുന്നത് എന്താവും, 1/2 pi ക്യൂബ് റൂട്ട് ഓഫ് R1 R2 R3 C1 C2 C3 എന്ന് കിട്ടും. സോ ലൈക്ക് ദാറ്റ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ. R1 is equal to R2 is equal to R3 is equal to R ആണെങ്കിൽ യു വിൽ ഗെറ്റ് FH is equal to 1/2 pi RC എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ ലോ പാസ് ഫിൽട്ടർ. ഇങ്ങനെയാണ് ലോ പാസ് ഫിൽട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് നോക്കാനുള്ള ഗെയിൻ ഓഫ് ദ സർക്യൂട്ടും അതുപോലെ തന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലംസും ചോദിക്കാൻ പോവുക. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ ഹാവ് ഹൈ പാസ് ഫിൽട്ടർ. ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷിയേറ്ററിനോട് സെയിം ആണ്. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ആസ് എ ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് വരും. ഗെയിൻ്റെ ഇക്വേഷന് വ്യത്യാസമൊന്നും വരില്ല. ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് വിൽ ബി A/1/F/FH എന്ന് തന്നെയായിരിക്കും വരിക. ഈ എഫ് എച്ചിൽ വ്യത്യാസം വരും, എഫ് എച്ചിൻ്റെ ഇക്വേഷനിൽ വ്യത്യാസം വരും. ഓക്കെ, എഫ് എച്ചിൻ്റെ ഇക്വേഷൻ ഇഫ് R1 is equal to R2 ആണെങ്കിൽ എഫ് എച്ചിൻ്റെ ഇക്വേഷനിൽ വ്യത്യാസം വരില്ല. ഇഫ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, R1 R2 C1 C2 ഡിഫറെൻ്റ് ആണെങ്കിൽ ഈ എഫ് എച്ചിൻ്റെ ഇക്വേഷനിൽ ഈ എഫ് എച്ചിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരും. ഈ ഇക്വേഷൻ സെയിം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയില്ല. സോ ലൈക്ക് ദ ഹൈ പാസ് ഫിൽട്ടർ, ഞാൻ പറഞ്ഞ ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഡിഫറൻഷിയേറ്റർ പോലെയാണ്. സോ ഇൻ ദാറ്റ് സർക്യൂട്ട് വട്ട് ഈസ് ഐ വിൽ ഡ്രോ ദ സർക്യൂട്ട്. So one is an amplifier circuit, that is inverting amplifier circuit. Zero, RF, R1, positive terminal, and here we can have positive. This is a differentiator circuit on over the C, R and V. Okay. So in a high pass filter, it's ideal response. Nammala response var cheyandi high frequency la mathraana kadathiyudullu, low frequency ni kadathiyudilla. Appo gain versus frequency var cheyinga or particular frequency ki shesham mathrame adine gain undavullu. അതായത് ലോ ഫ്രീക്വൻസിക്ക് ഒന്നും കടത്തി വിടില്ല എന്നാണ് പറയുന്നത്. വി നോ ദാറ്റ് ദിസ് ഈസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. എഫ് എല്ലിൽ നിന്ന് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വെക്കുകയാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുമ്പുള്ള ഫ്രീക്വൻസിയിലുള്ള ഗെയിൻ എന്ന് പറയുന്നത് സീറോ ആണ്. ദിസ് ഈസ് ഫോർ ഐഡിയൽ റെസ്പോൺസ്. ഐഡിയൽ റെസ്പോൺസിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഫോർ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ, ആസ് വി ഓൾറെഡി സീ ദാറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ ഗെയിൻ വിൽ ബി ലൈക്ക് ദിസ്. ഈസ് ഫോർ ഫസ്റ്റ് ഓർഡർ. So what will be the cutoff frequency? Cutoff frequency is same. That is FL is equal to 1/2 pi RC. That value will be same. 1/2 pi RC and cutoff frequency. And the gain equation will change as overall gain is equal to that gain. That is 1 plus RF by R1 and the gain divided by root of 1 plus FH, sorry, FL divided by F the whole square. Where F nu parayanadi input frequency aanu, and FL nu paraya cut off frequency aanu. This is cut off frequency. From this equation nammal vicharikkya ഒരു ലോ ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കുക. എൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് വളരെ ലോ ഫ്രീക്വൻസി ആണ്.
എഫ് എൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എക്സാമ്പിൾ തന്നെ എടുത്തെന്ന് വിചാരിക്കുക. എഫ് എൽ എന്ന് പറഞ്ഞാൽ 1000 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട് ഓഫ് 1/FL എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. എഫ് എന്ന് പറയുന്നത് 10 ആണ്, അതായത് ചെറിയൊരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ 1000/10 എന്ന് പറയുന്ന 100 കിട്ടും. 100² എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 10,000 കിട്ടും. 10,000+1 റൂട്ട് ഓഫ് 10,000+1 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 100 തന്നെ കിട്ടും. അപ്പോൾ ഗെയിൻ ഡിവൈഡഡ് ബൈ 100, അത്രയും കുറഞ്ഞ ഒരു ഗെയിൻ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ഗെയിൻ ആയിരിക്കും. ഓക്കെ, ഇനി ഞാനൊരു വളരെ വലിയൊരു ഫ്രീക്വൻസി എടുക്കുകയാണെന്ന് വിചാരിക്കും. കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും വളരെ ഒരു വലിയൊരു ഫ്രീക്വൻസി, ലൈക്ക് ദാറ്റ് 1 kHz ആണ് എൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്കിൽ എൻ്റെ 100 kHz ആണ് എൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ആണ്. അപ്പം എഫ് എൽ എന്ന് പറയുന്നത് 1 ആണ്. 1/100 എന്ന് കിട്ടും. 1/100² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്, 1നേക്കാളും വളരെ ചെറിയൊരു വാല്യൂ. അപ്പോൾ റൂട്ട് ഓഫ് 1 തന്നെ കിട്ടും. അപ്പോൾ ഈ ഗെയിൻ തന്നെ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യം അതിൻ്റെ ഇപ്പം നമ്മൾ ലോ പാസ് ഫിൽട്ടർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആയത് ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ കട്ട് ഓഫ് ഫ്രീക്വൻസി ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇതിനകത്ത് എഫ് എൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ദ ഇൻപുട്ട് ഫ്രീക്വൻസി ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ഓവറോൾ ഗെയിൻ കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് ഡിഫറൻസ്. ആ ഡിഫറൻസ് മൂലമാണ് നമുക്ക് ഈ റെസ്പോൺസ് കിട്ടാൻ പോകുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ ആണ്. ഇനി ഒരു RC നെറ്റ്വർക്ക് കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ റെസ്പോൺസ് ലൈക്ക് ദിസ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ കുറച്ചുകൂടി ക്ലോസറായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ക്ലോസറായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും സെക്കൻഡ് ഓർഡർ. ഇഫ് ഇറ്റ്സ് തേർഡ് ഓർഡർ, വെരി ക്ലോസ് ടു ദാറ്റ് ഐഡിയൽ വാല്യൂ. സോ ദ ഓർഡർ ഇൻക്രീസസ്. ഇൻക്രീസ് ദ ഓർഡർ, ഓർഡർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ടു ഐഡിയൽ വാല്യൂ, ഐഡിയൽ വാല്യൂവിന് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കും. സോ ദിസ് ഈസ് അബൌട്ട് ഹൈ പാസ് ഫിൽട്ടർ. ഹൈ പാസ് ഫിൽട്ടറിൻ്റെ ഇതാണ് നമ്മൾ ഇപ്പോൾ വരച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്ലിയറായി ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഹൈ പാസ് ഫിൽട്ടറും ലോ പാസ് ഫിൽട്ടറും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ബാൻഡ് പാസ് ഫിൽട്ടർ നോക്കാം. ബാൻഡ് പാസ് ഫിൽട്ടർ അതിൻ്റെ നെയിമിൽ തന്നെയുണ്ട്, ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് കടത്തി വിടും, ബാക്കിയുള്ളതിനെയൊക്കെ തടഞ്ഞു വിടും. അപ്പോൾ എൻ്റെ ഒരു റെസ്പോൺസ് വരച്ച് കഴിഞ്ഞാൽ, ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ റെസ്പോൺസ് വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി, വിൽ ഗെറ്റ് ഇങ്ങനെ റെസ്പോൺസ് ആയിരിക്കും കിട്ടാൻ പോകും. ഒരു പർട്ടിക്കുലർ ബാൻഡ്, ദിസ് ബാൻഡിനെ മാത്രം കടത്തി വിടും. ദിസ് ദ ബാൻഡ്, ആ ബാൻഡിനെയാണ് നമ്മൾ ബാൻഡ്, ഈ ബാൻഡിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ബാൻഡിനെ മാത്രമാണ് കടത്തി വിടുക. ഓക്കെ, ബാൻഡ് പാസ് ഫിൽട്ടർ. അപ്പോൾ ഈ ബാൻഡ് പാസ് ഫിൽട്ടർ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ ഹൈ പാസ് ഫിൽട്ടർ ആൻഡ് എ ലോ പാസ് ഫിൽട്ടർ. അപ്പോൾ ഹൈ പാസ് ഫിൽട്ടറിൻ്റെ ഒരു റെസ്പോൺസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ഐ ഡ്രോ എ ഹൈ പാസ് ഫിൽട്ടർ റെസ്പോൺസ്, വട്ട് ഈസ് ദ റെസ്പോൺസ്? അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് ശേഷം മാത്രം നമുക്ക് സിഗ്നൽ കിട്ടും. ഇതാണ് ഹൈ പാസ് ഫിൽട്ടറിൻ്റെ റെസ്പോൺസ്. അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലവർ കട്ട് ഓഫ് എഫ് എൽ ആണെന്ന് വിചാരിക്കും. ഓക്കെ, so this is the response for a high pass filter. ഇനി ഒരു ലോ പാസ് ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാലോ, ഇഫ് ഐ LPF റെസ്പോൺസ്, LPFൻ്റെ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നു ലോ ഫ്രീക്വൻസിയിലൊന്നും കടത്തി വിടില്ല. ഓക്കെ, കൺസിഡർ ദിസ് ഇസ് കട്ട് ഓഫ് ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസി FH ആണുള്ളത്. അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽട്ടറിലൂടെയും ലോ പാസ് ഫിൽട്ടറിലൂടെയും കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഒരു സിഗ്നൽ കടത്തി വിട്ടില്ല, അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ഇത്രയാണ് കിട്ടുള്ളൂ,
ഈ സിഗ്നലാണ് ഒരു ലോ പാസ് ഫിൽട്ടറിന്റെ ഔട്ട്പുട്ടിലൂടെ കടത്തി വിടുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോറി, ലോ പാസ് ഫിൽട്ടറിന്റെ റെസ്പോൺസ് ഇതല്ല, ഇത് ഹൈ പാസ് ഫിൽട്ടറിന്റെ റെസ്പോൺസ് ആണ്. നിങ്ങളെന്താ റെസ്പോൺസ് വരച്ച് കഴിഞ്ഞപ്പം നിങ്ങൾ തെറ്റായി പോയി എന്ന് പറയാത്തത്? സോ ഗെയിൻ ഫ്രീക്വൻസി, സോ കൺസിഡർ എ ലോ പാസ് ഫ്രീക്വൻസിയുടെ റെസ്പോൺസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫക്റ്റ്. ഓക്കെ, സോ നമ്മൾ ഒരു ഹൈ പാസ് ഫിൽട്ടറിൻ്റെ ഹൈ പാസ് ഫിൽട്ടറിലേക്ക് എൻ്റെ ഒരു സിഗ്നൽ കടത്തി വിടുകയാണ്, ഇൻപുട്ട് സിഗ്നൽ കടത്തി വിടുകയാണ്. സോ നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷമുള്ള സിഗ്നൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ആ സിഗ്നൽ എടുത്ത് ഒരു ലോ പാസ് ഫിൽട്ടറിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ലോ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഒരു ലോ പാസ് ഫിൽട്ടറും ഒരു ഹൈ പാസ് ഫിൽട്ടറും സീരീസ് ആയിട്ട് വെച്ചു എന്ന് വിചാരിക്കാം. ഇഫ് ഐ ഹാവ് എൻ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് ഇൻ ഇസ് ഗീവൺ ടു എ ഹൈ പാസ് ഫിൽട്ടർ എച്ച് പി എഫ് വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എൽ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ടു എ ലോ പാസ് ഫിൽട്ടർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എച്ച്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. പ്രൊവൈഡഡ് എഫ് എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് എൽ ആണെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താ, ഇതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത് എന്താ, ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീക്വൻസി റേഞ്ച് ആയിരിക്കും, ബട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഹൈ പാസ് ഫിൽട്ടർ ഇങ്ങനെയൊരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്താണ്, അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് മാത്രമേ കിട്ടുകയുള്ളൂ, അപ്പം നമുക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ദിസ് ഈസ് എഫ് എൽ ആൻഡ് ദിസ് ഈസ് എഫ് എച്ച് എഫ് എൽ. അപ്പോൾ ഇവിടെ നിന്നോട്ട് ഈ ഇതിൻ്റെ ഇൻപുട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് ഈ ഹൈ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ടിലുള്ള സിഗ്നലാണ് ലോ പാസ് ഫിൽട്ടറിൻ്റെ ഇൻപുട്ടിൽ കിട്ടുക. സോ സോ ദ ഔട്ട്പുട്ട് വിൽ ബി ഇൻ ദിസ് ഫോം. സോ ദിസ് ഈസ് എ ബാൻഡ് പാസ് ഫിൽട്ടർ, ഒരു പർട്ടിക്കുലർ ബാൻഡ്, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, സോ ദാറ്റ് ബാൻഡ് വിഡ്ത്ത് ഈസ് എഫ് എൽ എഫ് എച്ച്. സോ ക്യാൻ ഫൈൻഡ് ദാറ്റ് ബാൻഡ് വിഡ്ത്ത് ആസ് എഫ് എച്ച് മൈനസ് എഫ് എൽ. ദിസ് ഈസ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സർക്യൂട്ട്. ഒരു ബാൻഡ് പാസ് ഫിൽട്ടറിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഹൈ പാസ് ഫിൽട്ടറിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി 100 Hz ആണെന്ന് വിചാരിക്കുക. എൻ്റെ ലോ പാസ് ഫിൽട്ടറിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി 1000 Hz ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത് എന്തായിരിക്കും, 900 Hz ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം എന്താണ്, ഇത് 100 Hz ആണ്, ഇത് 1000 Hz ആണ്. അപ്പോൾ 1000 - 100 ദാറ്റ് ഈസ് 900 Hz ആയിരിക്കും അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പം എഫ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് എച്ചിൻ്റെ വാല്യൂ, ഇപ്പം ഇതിനകത്ത് ഒരു കണ്ടീഷനുണ്ട്, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് എല്ലിൻ്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഈ എഫ് എച്ച് അല്ല എൽ പി എഫിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹൈ പാസ് ഫിൽട്ടറിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും വലുതായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഔട്ട്പുട്ടിൽ ഒറ്റ സിഗ്നലും കിട്ടില്ല. കാരണം എന്താ, ഇപ്പം ഹൈ പാസ് ഫിൽട്ടറിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അതിനുശേഷം ആ സിഗ്നല് ലോ പാസ് ഫിൽട്ടറിൻ്റെ ഇതിനെ ലോ പാസ് ഫിൽട്ടറിലൂടെ കടത്തി വിടുമ്പം അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി അതിനും കുറവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അതിനും കുറവുള്ള ഒരു സിഗ്നലും ഉണ്ടാവില്ല ഇതിൻ്റെ ഇൻപുട്ടിൽ. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ, ഹൈ പാസ് ഫിൽട്ടറിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ. സോ ഇതിനകത്ത് ബാൻഡ് പാസ് ഫിൽട്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് എൽ ആയിരിക്കണം ഫോർ ബാൻഡ് പാസ് ഫിൽട്ടർ. ഓക്കെ, ഇഫ് എഫ് എച്ച് കുറവാണെങ്കിലോ, എഫ് എച്ച് ഈസ് ലെസ് ദാൻ എഫ് എൽ ആണെങ്കിലോ, ഔട്ട്പുട്ട് ഈസ് 0 ആയിരിക്കും. ഒരു സിഗ്നലും ഫിൽട്ടർ ചെയ്യില്ല, ഔട്ട്പുട്ട് മൊത്തം എല്ലാ ഫ്രീക്വൻസിനും ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്, ബാൻഡ് പാസ് ഫിൽട്ടർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്?
ഐഡിയ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, സോ ഈ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ്, ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഈ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പലപ്പോഴും ഇതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ രണ്ട് റെസ്പോൺസ് കട്ട് ഓഫ് ലോ എൽ പി എഫിൻ്റെയും എച്ച് പി എഫിൻ്റെയും കട്ട് ഓഫ് ഫ്രീക്വൻസി ഒക്കെ തന്നിട്ടുണ്ടാവും, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഫ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് എൽ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഉണ്ടാവുക? എഫ് എച്ച് ഈസ് ലെസ് ദാൻ എഫ് എൽ ആണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുക? എഫ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് എൽ ആണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ത് ഫിൽട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക? അതുപോലത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പം എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ഫാക്ടറോടെ ഉണ്ട്. ആ ഫാക്ടർ എന്ന് പറയുന്നത് ക്യൂ ഫാക്ടറാണ്, ബാൻഡ് പാസ് ഫിൽട്ടറിൻ്റെ ക്യൂ ഫാക്ടർ. ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ്സ് ക്വാളിറ്റി ഫാക്ടറാണ്. ക്വാളിറ്റി ഫാക്ടറിനെ ചുരുക്കി എഴുതുന്നതാണ് ക്യൂ ഫാക്ടർ എന്ന്. ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്, ക്യൂ വാല്യൂ എന്ന് പറയുന്നത് കട്ട് ഓഫ് സെൻട്രൽ ഫ്രീക്വൻസി എഫ് സി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. അതായത് ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വിചാരിക്കുക, ദിസ് ഈസ് ലവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ദിസ് ഈസ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ദിസ് ഈസ് ദ സെൻറ്റർ ഫ്രീക്വൻസി. ഇപ്പോൾ സെൻറ്റർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഫ്രീക്വൻസി ആയിരിക്കും. അതായത് എഫ് എച്ച് പ്ലസ് എഫ് എൽ ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും സെൻറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം സെൻറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്താണ് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്യൂ ഫാക്ടർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും. ഇഫ് ക്യൂ ഈസ് ഹയർ ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ലോവർ, ബാൻഡ് വിഡ്ത്ത് ലോവർ ആയിരിക്കണം. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് ലോവർ ആണെങ്കിൽ മാത്രമേ ക്യൂ വാല്യൂ കൂടുകയുള്ളൂ. ഈ ക്വാളിറ്റി ഫാക്ടർ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാൻഡിന് മാത്രം ഫിൽട്ടർ ചെയ്ത് വിടുക എന്ന ആ ഫിൽറ്ററിൻ്റെ കപ്പാസിറ്റിക്കാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ റേഡിയോ ഒക്കെ കേൾക്കുമ്പം നമുക്ക് അറിയാം റേഡിയോ കേൾക്കുമ്പോൾ എന്താണ് ഗുണം കിട്ടുക. ഇപ്പം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡ് നമുക്കറിയാം, റേഡിയോ മാംഗോ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഉണ്ട്, അതെന്ന് പറയുന്നത് 91.9 MHz ആണ്. നെസ്റ്റ് അടുത്തുള്ള ഫ്രീക്വൻസി ഉണ്ട്, ക്ലബ് എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി 93.4, അങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉണ്ട്. എല്ലാ ഫ്രീക്വൻസി അലോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ചാനലിനായിട്ട്. അപ്പോൾ ആ ചാനലിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലുള്ള ഒരു ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതായത് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇപ്പം ക്യൂ വളരെ കൂടുതൽ, ക്യൂ വെരി ഹൈ ആയിട്ടുള്ളതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്നത് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കും കിട്ടും, ഷാർപ്പായിട്ടുള്ള. ഓക്കെ, അതായത് അതിൻ്റെ സെൻറ്റർ ഫ്രീക്വൻസി എഫ് സി ആണ്. എഫ് എൽ മൈനസ് എഫ് എച്ച് എന്ന് പറയുന്നത്, അതായത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ സ്മോളാണ്, ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ സ്മോളാണ്. എഫ് എൽ മൈനസ് എഫ് എച്ച്, ദാറ്റ് ഈസ് എഫ് എച്ച് മൈനസ് എഫ് എൽ എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നതാണ് എഫ് എച്ച് മൈനസ് എഫ് എൽ, അത് വളരെ കുറവാണ് ഇതിനകത്ത്. അപ്പോൾ ആ വളരെ കുറവാണെങ്കിൽ എന്താണ്, ആ സെൻട്രൽ ഫ്രീക്വൻസിയിലുള്ളതിനെ മാത്രമേ ഫിൽട്ടർ ചെയ്തെടുക്കുകയുള്ളൂ. കാരണം എന്താണ്, ഇപ്പം ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞത് ഒരു റേഡിയോ ചാനലിനെ ട്യൂൺ ചെയ്തെടുക്കുന്നതാണ്, അതിൻ്റെ ഫ്രീക്വൻസി 91.9 MHz ആണ് അതിൻ്റെ സെൻട്രൽ ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. ഇനി അതിൻ്റെ അടുത്ത ചാനലുണ്ട്, അടുത്ത ഫ്രീക്വൻസി റേഞ്ചിൽ തന്നെ അടുത്ത ചാനലുണ്ടാവും, അതായത് ക്ലബ് എഫ് എമ്മോ 93.4 MHz. അപ്പം നല്ല ക്വാളിറ്റി ഫാക്ടർ ഉള്ള ഫിൽട്ടർ വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അഡ്ജസൻറ്റ് ഫ്രീക്വൻസി കിട്ടാതെ തന്നെ ആ ഫൈൻ ട്യൂണായിട്ട് ആ സെൻട്രൽ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ മാത്രം ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇപ്പം ക്യൂ വളരെ, ക്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണെങ്കിലോ ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് അത്രയും അത് തമ്മിൽ ഓവർലാപ്പൊക്കെ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നല്ല ഒരു ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഫ്രീക്വൻസി ഉണ്ടാവും, ആ സെൻട്രൽ ഫ്രീക്വൻസിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുക. അപ്പോൾ എന്തായിരിക്കും, ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായിരിക്കും. ബാൻഡ് വിഡ്ത്ത് വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലാണ്, ആ പർട്ടിക്കുലർ ബാൻഡിനെ മാത്രമാണ് ട്യൂൺ ചെയ്തെടുക്കുകയുള്ളൂ. അതിനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ബാൻഡ് പാസ് ഫിൽട്ടറിൽ ക്വാളിറ്റി ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ, ഇഫ് ക്യൂവിൻ്റെ വാല്യൂ
ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ലെസ് ദാൻ ടെൻ ആണെങ്കിൽ അതിനെ വൈഡ് ബാൻഡ് പാസ് ഫിൽട്ടർ എന്നാണ് പറയുന്നത്. വൈഡ് ബി പി എഫ് എന്നാണ്, ബാൻഡ് പാസ് ഫിൽട്ടർ എന്നാണ് പറയുന്നത്. ഇഫ് ക്യൂവിൻ്റെ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടെൻ ആണെങ്കിൽ അതിനെ നാരോ ബാൻഡ് പാസ് ഫിൽട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുക, തന്നിരിക്കുന്ന ഫിൽട്ടർ സർക്യൂട്ട് നാരോ ബാൻഡ് പാസ് ആണോ വൈഡ് ബാൻഡ് പാസ് ആണോ എന്നായിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പം നിങ്ങൾക്ക് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്യൂവിൻ്റെ വാല്യൂ ഏത് ഫിൽട്ടർ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പ്രോബ്ലത്തിനകത്ത് ഇഫ് ദി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് 10 Hz ആൻഡ് ദ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് 1000 Hz, ദെൻ ദി ബി പി എഫ് ബാൻഡ് പാസ് ഫിൽട്ടർ ഈസ് നാരോ ബാൻഡ് പാസ് ആണോ വൈഡ് ബാൻഡ് പാസ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് എഫ് എച്ച് എഫ് തന്നിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1000 Hz മൈനസ് 100 Hz ആണ്. സോ 990 Hz ആണ്. സോ വാട്ട് ഈസ് ദ സെൻട്രൽ ഫ്രീക്വൻസി? സോ ദ സെൻട്രൽ ഫ്രീക്വൻസി, വാട്ട് ഈസ് ദ സെൻട്രൽ ഫ്രീക്വൻസി? സെൻട്രൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 1000 പ്ലസ് 10, ദാറ്റ് ഈസ് 1000 പ്ലസ് 10 എന്ന് പറയുന്നത് 100 and 1000 പ്ലസ് 10, ദാറ്റ് ഈസ് 1005 ÷ 2. ഇറ്റ്സ് നിയർലി 500 Hz തന്നെയാണ് വരുന്നത്. സോ വട്ട് ഈസ് മൈ ക്യൂ? ക്യൂ ഈസ് ഈക്വൽ ടു എഫ് സി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. എഫ് സി ഈസ് അപ്രോക്സിമേറ്റ്ലി 500 Hz ആൻഡ് ബാൻഡ് വിഡ്ത്ത്, വട്ട് ഈസ് മൈ ബാൻഡ് വിഡ്ത്ത്? ഈസ് 990 Hz. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1/2 ആണ്. ക്യൂവിൻ്റെ വാല്യൂ 1/2 ആണ്. ഇഫ് ക്യൂ വാല്യൂ ഈസ് ലെസർ ദാൻ 10, ദൻ ദിസ് ഈസ് വൈഡ് ബാൻഡ് പാസ്. ഇവിടെ ക്യൂ 1/2 ആണ് കിട്ടിയത്. ക്യൂവിൻ്റെ വാല്യൂ 10 ലൊക്കെ വളരെ താഴെയാണ്. സോ ദിസ് ഈസ് എ വൈഡ് ബാൻഡ് പാസ് ഫിൽട്ടർ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു നാരോ ബാൻഡ് പാസ് ഫിൽട്ടർ, ഇപ്പം ഈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എച്ചിൻ്റെ വാല്യൂ 100 എടുക്കുക, എഫ് എല്ലിൻ്റെ വാല്യൂ ഒരു 990 ഒക്കെ എടുക്കുക, അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ക്യൂ വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് 100 10 നേക്കാളും വളരെ വലിയൊരു ക്യൂ വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ നാരോ ബാൻഡ് പാസ് ഫിൽട്ടർ ആണെന്ന് നമുക്കതിൽ നിന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിരിക്കും വിചാരിക്കുകയാണ്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, വൈഡ് ബാൻഡ് പാസ് ആണോ നാരോ ബാൻഡ് പാസ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിലെല്ലാം തന്നെ നമ്മൾ കാണിച്ചത് എല്ലാത്തിനകത്തും നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വെച്ചിട്ടുള്ളതായിരുന്നു. നിങ്ങൾ ആ ഫിൽട്ടർ സർക്യൂട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സിഗ്നൽ കൊടുത്തിരിക്കുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ നോൺ ഇൻവെർട്ടിംഗ് ഫിൽട്ടർ ആണെന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെർട്ടിംഗ് ഫിൽട്ടറും ഉണ്ടാക്കാം, ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽട്ടർ ഉണ്ടാക്കാം, ഇൻവെർട്ടിംഗ് ലോ പാസ്. സംടൈംസ് നിങ്ങളോട് ചോദിക്കുക ഇൻവെർട്ടിംഗ് ടൈപ്പ് ഫിൽട്ടർ ആയിരിക്കും ചോദിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നോടെ ഞാൻ പറയാം. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഫിൽട്ടർ ലൈക്ക് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പോലെ ഇൻവെർട്ടിംഗ്. അപ്പോൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ എന്താണ് നമുക്ക് വരിക? ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ
ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സിഗ്നൽ കൊടുക്കുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലാണ്, ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനൽ തന്നെയാണ്. സോ ദ സർക്യൂട്ട് വിൽ ബി ലുക്ക് ലൈക്ക് So this plus terminal is grounded, and in minus terminal we have an R1, Vin is given, RC. So this is an inverting low pass filter. Low pass filter. Inverting low pass filter. Now non-inverting is non-inverting terminal signal kodutitte RC network vachitte feedback amplifier aayittu thanne work cheyyum. Idu enginaana inverting low pass filter aayittu work cheyya. Inverting low pass inverting amplifier inde gain ennu parayunnathu endaana? Their gain is equal to minus RF by R1 aanu. അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ. അതായത് RF കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും, അതായത് ഗെയിൻ കൂടും. ഇവിടെ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഈ ഫ്രീക്വൻസി ഈസ് ലെസർ, വാട്ട് അബൌട്ട് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സിസ് വിൽ ബി ഇൻക്രീസസ്. കാരണം എന്താ, എക്സിസ് ഈക്വൽ ടു 1/ωc. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുമ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യും. സോ ഇതിൻ്റെ എഫക്റ്റീവ് ഫീഡ്ബാക്ക് RF എന്ന് പറഞ്ഞ എഫക്റ്റീവ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R പാരലൽ XC ആണ്. അപ്പം XC കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? XC കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിൻ എന്താ ഗെയിൻ കൂടും, ഇൻ എഫക്റ്റ് ഗെയിൻ കൂടും. ഇവിടെ RF എന്ന് പറയുന്നത് R പാരലൽ XC ആണ്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. എക്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് RF വിൽ ഇൻക്രീസ്. ഇഫ് എക്സ് ഇൻക്രീസസ് ദാറ്റ് മീൻസ് RF വിൽ ഓൾസോ ഇൻക്രീസസ്. ഈ RF ഇൻക്രീസസ് ഗെയിൻ ഇൻക്രീസസ്. ഓക്കെ, സോ എക്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസി കുറയും. സോ ഫ്രീക്വൻസി കുറഞ്ഞതിൽ ഗെയിൻ കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ ഗെയിൻ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ലോ പാസ് ഫിൽട്ടർ. മനസ്സിലായി? ക്ലിയർ ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ? ഇവിടെ അപ്പം സിഗ്നൽ കൊടുക്കുന്നതും ഫീഡ്ബാക്ക് കൊടുക്കുന്നതും ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഫിൽട്ടർ ആയിരുന്നില്ലോ, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലായിരുന്നു സിഗ്നൽ കൊടുക്കുന്നത്. അവിടെ തന്നെയായിരുന്നു ഞാൻ ഫിൽട്ടർ വെച്ചിരുന്നത്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ആംപ്ലിഫയർ ആയിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ലോ പാസ് ഫിൽട്ടർ. ഇനി ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽട്ടർ വേണമെങ്കിലോ? ഇൻവെർട്ടിംഗ് ഹൈ പാസ് HPF ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽട്ടർ. ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽട്ടറിൽ വിൽ ഹാവ് മൈനസ് പ്ലസ് ഈസ് ഗ്രൗണ്ടഡ്. ഇതിനകത്ത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഹിയർ വി ക്യാൻ ഹാവ് RC. RF. Vout. ഓക്കെ, സോ ഇത് ഇതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗെയിൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഗെയിൻ? ഗെയിൻ ഈസ് ഈക്വൽ ടു മൈനസ് RF ബൈ R1 ആണ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ RF ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ R1 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, RF ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ, ഈ R1 ഇൻക്രീസസ് ഗെയിൻ റെഡ്യൂസസ്. ഡിനോമിനേറ്ററിലാണ് R1 എന്ന് പറയുന്നത്. ഇവിടെ R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R+ XC ആണ്. R+ XC ആണ്. ഓക്കെ, so if we increase the frequency, what will happen? XC will reduce. If XC reduce, R1 will also reduce.
If R1 reduces, what will happen? R1 reduces, gain increases. Gain increases. Okay, so frequency increases, gain is also increases. So this is a high pass filter. If frequency reduces, gain will reduces. That means it's a high pass filter. High pass filter, right? Active. Clear aayo? Rendu thammilulla difference manasilayo? Clear aanu ningalkku idea? Appo namukku inverting amplifier vechittum non inverting amplifier vechittum low pass filter aayittu undakkanayittu pattum. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, വാട്ട് ഈസ് കട്ട് ഓഫ് ഫ്രീക്വൻസി? കട്ട് ഓഫ് ഫ്രീക്വൻസി ഇതിനകത്ത് എപ്പോഴും തെറ്റിക്കുന്ന ഒരു പോയിന്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. ഇഫ് വി ഹാവ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദറ്റ് ഈസ് ദ ലോവർ കട്ട് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ആർ സി തന്നെയാണ്. ബട്ട് ദീസ് ആർ സി യു ഹാവ് ടു ഫൈൻഡ് ദീസ് ആർ സി സംടൈംസ് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ ഈ ആറിൻ്റെ വാല്യൂടെ ഇതിനകത്ത് എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വൺ ബൈ ടു പൈ ആർ സി എന്ന് പറയുന്നത് ഈ ആറും ഈ സിയും ആണ്. അതുപോലെ തന്നെ ഈ എച്ച് ബി എഫിൻ്റെ ആണെങ്കിലും കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടു പൈ ആർ സി ആണ്. എഫ് എൽ എന്ന് പറയുന്നത് വൺ ബൈ ടു പൈ ആർ സി തന്നെയാണ്. ബട്ട് യു ഹാവ് ടു ഫൈൻഡ് ദീസ് ആർ സി, ഡോണ്ട് ടേക്ക് ദീസ് വാല്യൂ. ഈ വാല്യൂ അല്ല കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ആറിൻ്റെ സിയുടെ കപ്പാസിറ്ററിൻ്റെ അടുത്ത് വരുന്ന ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ വരുമ്പോൾ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ്. സോ എങ്ങനെയാണ് ഇത് ഹൈ പാസ് ഫിൽറ്ററും എങ്ങനെയാണ് ആദ്യത്തെ സർക്യൂട്ട് ലോ പാസ് ഫിൽറ്ററും ആയെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇത് വെച്ചിട്ട് ഡിഫറെൻ്റ് ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ജാമിനാണെങ്കിലും ടി എഫ് ആറിനാണെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ഇത് ഹൈ പാസ് ഫിൽട്ടർ ആവുന്നത്, എങ്ങനെയാണ് ഇത് ലോ പാസ് ഫിൽട്ടർ ആവുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവും ഈ പഠിച്ചത്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യണം. എങ്ങനെയാണ് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, എന്താണ് ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, എന്താണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഫിൽറ്റർ, എന്താണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഫിൽറ്റർ, എന്താണ് ഇൻ്റഗ്രേറ്റർ, എന്താണ് ഡിഫറൻഷ്യേറ്റർ, എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ വേവ് ഫോംസ് വരുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ്, ഡിഫറെൻറ്റ് ജാമിൻ ടി എഫ് ആറിനും സി എസ് ഐ ആറിനൊക്കെ ചോദിച്ച പ്രോബ്ലംസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഈ ഐഡിയയിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്തു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.